നമസ്കാരം. പുതിയ മന്ത്രിസഭയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തതിന് പിന്നിൽ ക്രിസ്ത്യൻ സഭകളുടെ സമ്മർദ്ദമെന്ന ആരോപണം ശക്തമാകുന്നു. വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുകയോ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാർക്ക് നൽകുകയോ വേണമെന്നാവശ്യപ്പെട്ട് താമരശ്ശേരി രൂപത നൽകിയ കത്ത് പുറത്തായ പശ്ചാത്തലത്തിലാണ് പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത്. നേരത്തെ മന്ത്രിമാരെ പ്രഖ്യാപിച്ച സമയത്ത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും പ്രവാസികാര്യവും ബി അബ്ദുൾ റഹീമാണെന്നാണ് വാർത്തകളിൽ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇന്നലെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നപ്പോഴാണ് ഈ രണ്ട് വകുപ്പുകളും മുഖ്യമന്ത്രി ഏറ്റെടുത്തതായി അറിയുന്നത്. എന്നാൽ മറ്റ് മന്ത്രിമാരോട് നേരത്തെ പ്രഖ്യാപിച്ച വകുപ്പുകളിൽ വ്യത്യാസമുണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ക്രിസ്ത്യൻ സഭകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന ആരോപണം ശക്തമാകുന്നത്. ഇതിനിടയിൽ ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുകയോ അതല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ആർക്കെങ്കിലും നൽകുകയോ വേണമെന്നും ആവശ്യപ്പെട്ട് കേരള കാത്തോലിക് യൂത്ത് മൂവ്മെൻറ്റ് താമരശ്ശേരി രൂപത നൽകി കത്ത് പുറത്തായത് ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നു. 2008 വകുപ്പ് നിലവിൽ വന്നതു മുതൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വകുപ്പുമായി ബന്ധപ്പെട്ട ഗുണങ്ങളെല്ലാം ലഭിക്കുന്നതും മുസ്ലിം വിഭാഗത്തിനാണ്. മുസ്ലിം വിഭാഗത്തിലെ പെൺകുട്ടികൾ, വിധവകൾ, മത അധ്യാപകർ എന്നിവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഈ വകുപ്പ് മുസ്ലിം മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഫലമായാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുകയോ അതല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാർക്ക് നൽകുകയോ വേണമെന്നാണ് കത്തിൽ പറയുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപത പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ സമിതിയും കത്തോലിക് കോൺഗ്രസ് കമ്മിറ്റിയും ഇതേ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിയെ സമീപിച്ചിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. താമരശ്ശേരി രൂപത യുവജന വിഭാഗത്തിൻ്റെ കത്ത് പുറത്താവുകയും മുഖ്യമന്ത്രി വകുപ്പ് തിരിച്ചെടുക്കുകയും ചെയ്തതോടെ ഇത് സംബന്ധിച്ച് മുസ്ലിം സംഘടനകളിൽ നിന്നും എതിർപ്പ് ശക്തമായി. വിവിധ മുസ്ലിം സംഘടനാ പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള എതിർപ്പുകൾ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയിൽ നിന്നും തികഞ്ഞ സാമൂഹിക നീതിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് കീഴടങ്ങിയാണ് സർക്കാർ ഇത്തരം തീരുമാനമെടുത്തതെങ്കിൽ അത് മന്ത്രിസഭയിലെ കറുത്ത പാടായി എന്നും അവശേഷിക്കുമെന്നും മുസ്ലിം സംഘടനാ പ്രതിനിധികൾ പറയുന്നു. അതേസമയം ന്യൂനപക്ഷക്ഷേമവും പ്രവാസികാര്യവും ആഭ്യന്തരവും ഉൾപ്പെടെ 20 വകുപ്പുകളാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.